എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാലടി അമ്മനെ. ഞാൻ പുതുവർഷത്തിൻ്റെ ഒരു ആശംസ പറയാൻ വന്നതാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മളെല്ലാവരും അനുഭവിച്ചു. ഓരോരുത്തരും നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാം ഒത്തിരി പേര് നമുക്ക് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പുതിയ ഇനി വരുന്ന ഈ വർഷം നമുക്ക് നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം എൻ്റെ പ്രാർത്ഥനയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ചാനലുണ്ട്, അതായത് എൻ്റെ കൊച്ചുമോളുടെ സ്പൈ ട്രഷർ. ആ ചാനലിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രോത്സാഹനം തന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ നന്ദി, നമസ്കാരം. ഹായ്, എല്ലാവർക്കും സ്പൈ ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്, എൻ്റെ അച്ഛനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ അച്ഛ, ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മള് താറാവ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എല്ലാരും കാണണം. അപ്പൊ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റാണ്. അതിലേക്കായി 1.5 കിലോ താറാവാണ് നമ്മളെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കായി 2 സവാള കട്ട് ചെയ്യുക. പിന്നെ 2 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നമ്മളത് ക്രഷ് ചെയ്തെടുത്തതാണിത്. പിന്നെ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തെടുത്തതുണ്ട്. കറിവേപ്പില, ചെറുള്ളി, 3 ടൊമാറ്റർ, ഇത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനേക്കായി കുറച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൽ അല്പം കറിവേപ്പില ഇടാം. എണ്ണ ചൂടായി. രണ്ട് വറ്റൽ മുളകിടാം. പിന്നെ അതിൽ ക്രഷ് ചെയ്ത ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി കൂടെ ഇടുക. നല്ല ചുമക്കുന്നത് വരെ ഇളക്കുക. ഇളക്കി കൊടുക്കുക. അല്പം ബ്രൗണിഷ് ആകുമ്പോൾ ഇതിലേക്ക് ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇടുക. ഇളക്കി കൊടുക്കുക. എണ്ണയിൽ മസാല നല്ലവണ്ണം ഫ്രൈ ആവട്ടെ. മല്ലിപ്പൊടി നല്ല ഫ്രൈ ആയി കഴിഞ്ഞിട്ട് അതിലേക്ക് 1.5 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 1.5 സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. നമുക്കിതിൽ കുരുമുളക് ഇടേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി കുറയ്ക്കുക. താറാവിൽ കുരുമുളക് പൊടി ഇട്ടാൽ അത് നല്ല ടേസ്റ്റ് കിട്ടും, നല്ല മണമുണ്ടാവും. മഞ്ഞൾപ്പൊടി അല്പം, 1 ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, 3/4 സ്പൂണ് ഗരം മസാല ഇട്ട് എണ്ണയിൽ നല്ലവണ്ണം ഫ്രൈ ആവുന്നവരെ ഇളക്കുക. നല്ല മണം വരും. ഏകദേശം ബ്രൗണിഷ് കളറാകുന്നവരെ ഇളക്കുക. ബ്രൗണിഷ് കളറായതിനു ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടുക.
നല്ലോണം ഇളക്കി ഈ മസാല എല്ലാം ഇതിൽ പിടിപ്പിക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും അല്പം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇടുക. നല്ലോണം ഇളക്കി നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ വയ്ക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക, നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നു. ടൊമാറ്റോ അല്പം വെന്തുടയുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് തീ അല്പം വയ്ക്കുക. ഇതിൻ്റെ അടപ്പ് മാറ്റി ഏകദേശമൊക്കെ ഇതായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഏകദേശം പേസ്റ്റ് രൂപത്തിലായി. നല്ല നല്ല മസാല, നല്ല ഫ്രൈ ആണ്. കുറച്ച് സമയം കൂടെ വയ്ക്കാം. അപ്പോൾ നമ്മളുടെ താറാവ് റോസ്റ്റിലേക്കുള്ള മസാല ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ താറാവ് ചേർക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള താറാവ്, നല്ലതുപോലെ താറാവിലേക്ക് പീസിലേക്ക് നല്ലവണ്ണം മസാല പിടിപ്പിക്കുക. പിന്നെ ഇളക്കി മസാല എല്ലാ പീസിലും മസാല പിടിക്കുന്നത് ഇളക്കി കൊടുക്കുക. നമ്മൾ താറാവ് ഇട്ടപ്പോൾ മസാലയിൽ കുറച്ച് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു, പക്ഷേ താറാവിലേക്കും കൂടെ പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കും. ഈ താറാവിൻ്റെ പീസ് തൊലി കളയാതെ തന്നെ എടുക്കണം. താറാവ് തൊലി കളഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അഞ്ച് മിനിറ്റ് ഇളക്കും. ഇത് ചെറുതീയിൽ അടച്ച് വയ്ക്കും. താറാവ് കോഴികൾക്കാട്ടിയും വേവ് കൂടുതലാണ്. താറാവിന് കുറച്ച് സമയം കൂടെ 10-40 മിനിറ്റ് എങ്കിലും എടുക്കും. അല്പം ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. തൊലി വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ താറാവെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വേകാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ, ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിൽ നല്ല നെയ്യെല്ലാം ഇറങ്ങി, നല്ല മസാലയെല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം കുരുമുളക് പൊടി ഗരം മസാല ചേർക്കാം. അപ്പോൾ അതിൻ്റെ കുരുമുളകിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. ഗരം മസാലയുടെ പൗഡർ അല്പം ചേർക്കുക. അപ്പോൾ നമ്മൾ താറാവ് റോസ്റ്റ് റെഡി. എല്ലാം പാകത്തിനുണ്ട്, നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ആ അപ്പോൾ നമ്മളുടെ താറാവ് റോസ്റ്റ് റെഡിയായി ഇവിടെ. അപ്പം നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയില ഇങ്ങനെ തൂവി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് അമ്മ നല്ല ചൂട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇന്നത്തെ സ്പെഷ്യല് താറാവും പൊറോട്ടയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഡിം ആവുന്നുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് ഫോക്കസ് ആവുന്നില്ലായിരുന്നു, ക്ഷമിക്കണം കേട്ടോ. തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.